ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് അവൻ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന് നൽകുവാൻ മടിച്ചില്ല. എന്തുകൊണ്ട്? നാം അവനാൽ ജീവിക്കേണ്ടതിനു വേണ്ടി. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. പക്ഷെ ഒന്ന് യോഹന്നാൻ 3:16 ആ സ്നേഹത്തിന്റെ നമ്മളുടെ പ്രതികരണം എന്താണെന്നാ പറയുന്നത്. അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നമ്മൾ അറിഞ്ഞതാണ്, അതിന് മുമ്പേ സ്നേഹമുണ്ട്. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. എന്നാൽ നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. John 3:16 എല്ലാവരും പറയും, പക്ഷേ 1 John 3:16 ആളുകൾ സാധാരണ ഉദ്ധരിക്കാറില്ല. എന്താണ്? ദൈവം നമുക്ക് എത്ര നമുക്ക് വേണ്ടി അവന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കാൻ അവന്റെ പുത്രനെ ഏൽപ്പിച്ചു തന്നു, പക്ഷേ നാമും സഹോദരന്മാർക്ക് വേണ്ടി നമ്മുടെ പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. അപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ എംഫസിസിന്റെ നഷ്ടം, ആ നഷ്ടമാണ് യോഹന്നാന്റെ ലേഖനത്തിന്റെ പശ്ചാത്തലം. ജീവനുണ്ട്, പക്ഷേ സ്നേഹമില്ല. യേശുവിൽ വിശ്വസിച്ച് അവരെന്ത് എന്ത് പ്രാപിച്ചു? ജീവൻ പ്രാപിച്ചു. പക്ഷേ ജീവൻ ഇങ്ങനെ ചാവാറായ ശേഷിപ്പുകളായിട്ട് തുടരുന്നുണ്ട്, പക്ഷേ സ്നേഹമില്ല. സുവിശേഷത്തിൽ ജീവനുണ്ടായി, എന്നാൽ ജീവൻ ഉണ്ടായാൽ പോരാ, നമ്മൾ സ്നേഹിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. യോഹന്നാൻ എപ്പോഴും പറയുന്നത് അതാണ്. ഈ യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോഴെല്ലാം നമ്മൾ വായിക്കുന്നത് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം, സ്നേഹിക്കുന്നത് എങ്ങനെയാണ്, അന്യോന്യമുള്ള സ്നേഹത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമായി യോഹന്നാൻ പറയുന്നത്. എപ്പോഴും യോഹന്നാൻ പറയുന്നത് അതാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പറയുന്ന ഒരു പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് പുതിയ കൽപ്പനയാണെന്നും പറയാനില്ല, അത് പഴയതുമാണ് പുതിയതുമാണ്. തമ്മിൽ സ്നേഹിക്കണം, എപ്പോഴും ഇതേ പറയാനുള്ളൂ. വിശുദ്ധ ജെറോമിന്റെ ഒരു ലിഖിതങ്ങളിൽ യോഹന്നാന്റെ അന്ത്യ സമയത്തെക്കുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഹന്നാൻ ഒത്തിരി പ്രായമായതിനു ശേഷം നടന്ന കാര്യത്തെക്കുറിച്ച്, എഫേസോസിൽ നിന്നാണ് യോഹന്നാൻ ഈ ലേഖനം എഴുതുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ എഫേസോസിലെ സഭയിൽ ഏറ്റവും ഒടുവിൽ പ്രായമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ യോഹന്നാൻ അപ്പച്ചനെ ഇവർക്ക് നടക്കാനൊന്നും വയ്യ, കസേരയിൽ എടുത്തുകൊണ്ട് കൊണ്ടുപോയി ഇരുത്തു. അവിടെ കൊണ്ടിരുത്തി കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെല്ലാം ബാക്കി എല്ലാവരും സഭാജനങ്ങളെല്ലാം കൂടെ വരും. വന്നു കഴിയുമ്പോഴത്തേക്ക് അപ്പച്ചന് ഒരു മിനിറ്റ് സംസാരിച്ചാട്ടെ നമുക്ക് ഉണ്ടല്ലോ, അങ്ങനെ പറയുമ്പോഴത്തേക്ക് അപ്പച്ചൻ കൈയുയർത്തി പറയും, കുഞ്ഞുങ്ങളെ നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ. വേറെ ഒന്നും പറയത്തില്ല. പിറ്റേ ആഴ്ച വന്നാലും അപ്പച്ചൻ എന്തെങ്കിലും സംസാരിച്ചാട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പച്ചൻ എന്താ പറയും? കുഞ്ഞുങ്ങളെ നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ. അടുത്ത ആഴ്ചയിൽ ഇത് തന്നെ. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ ചോദിച്ചു, അപ്പച്ച വേറെ ഒന്നും പറയാനില്ലയോ എന്നും ഇതേ ഉള്ള പറയാൻ. യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞെന്നാണ് ജെറോം എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ പറഞ്ഞു, വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല, വേറെ ഒന്നും പറയേണ്ട കാര്യം ഇല്ല, ഇതാണ് കർത്താവിന്റെ കൽപ്പന, നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പീൻ എന്ന് തന്നെയല്ല, തമ്മിൽ സ്നേഹിക്കുമ്പോൾ ബാക്കിയെല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ യോഹന്നാന്റെ ലേഖനത്തിന്റെ മാത്രമല്ല, ഒരു പരിധി വരെ യോഹന്നാന്റെ ജീവിതത്തിന്റെ തന്നെ എംഫസിസ് എന്തായിരുന്നു? സ്നേഹമായിരുന്നു. ഹി വാസ് എൻ അപ്പോസ്റ്റിൽ ഓഫ് ലവ്. അവൻ സ്നേഹത്തിന്റെ അപ്പോസ്തോലൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹി വാസ് എൻ അപ്പോസ്റ്റിൽ ഓഫ് ലവ്. ഇനി നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ കാണുന്നത് അപ്പോക്കാലിപ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, മറനീക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം ജീവനാണ്, യോഹന്നാന്റെ ലേഖനങ്ങളിലെ സ്നേഹമാണ്, യോഹന്നാന്റെ വെളിപ്പാടിൽ നമ്മൾ കാണുന്നത് ലൈറ്റ്, മറനീക്കുക, ഭാവിയിലേക്ക് വെളിച്ചം വീശുന്ന പുസ്തകം എന്ന നിലയിലാണ് വെളിപ്പാട് പുസ്തകത്തെ നമ്മൾ കാണുന്നത്. വെളിപ്പാട് പുസ്തകത്തിന്റെ 1, 2, 3 അധ്യായങ്ങൾ സഭയ്ക്കുള്ള ദൂത്, അല്ലെങ്കിൽ എഫേസോസിലെ സഭയ്ക്ക് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇനോ ഏഷ്യ മൈനറിലെ 7 സഭകൾക്കുള്ള ദൂതാണ് നമ്മൾ ആദ്യത്തെ 3 അധ്യായങ്ങളിലായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ 3 അധ്യായം കഴിഞ്ഞിട്ട് 4 അധ്യായത്തിലേക്ക് നമ്മൾ കയറുമ്പോഴത്തേക്ക് അതിന്റെ 1 വാക്യത്തിൽ, അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു, കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. അപ്പോൾ മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഭാവി കാണിച്ചു തരാം, ഇത് പറഞ്ഞാണ് യോഹന്നാനെ സ്വർഗത്തിലേക്ക് കയറ്റുന്നത് തന്നെ. ഭാവി പറഞ്ഞു തരാം, കാരണം ഭാവിയെക്കുറിച്ചുള്ള ഒരു ഭീതിയുടെ പശ്ചാത്തലത്തിലാണ് ഈ പുസ്തകം എഴുതപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ പുസ്തകത്തിന്റെയും പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷം പാപത്തിലും അകൃത്യത്തിലും അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവരായ നമ്മെ ജീവിപ്പിക്കുക എന്ന് പൗലോസ് പറയുന്നത് പോലെ, അതിക്രമങ്ങളിൽ മരിച്ചിരിക്കുന്നവരായ ജനങ്ങൾക്ക് യേശു ക്രിസ്തുവിലുള്ള ജീവൻ പകർന്നു കൊടുക്കേണ്ടതിന്, യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കേണ്ടതിനും വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനുമാണ് യോഹന്നാൻ സുവിശേഷം എഴുതുന്നത്.
യോഹന്നാൻ ലേഖനം എഴുതുമ്പോഴത്തേക്ക് സ്നേഹമുണ്ട്, പക്ഷേ അല്ല ജീവനുണ്ട്, പക്ഷേ എന്തില്ല? സ്നേഹമില്ല. അതുകൊണ്ട് സ്നേഹത്തിന്റെ എംഫസിസ് ആണ്. നമ്മളത് പഠിച്ചു വരുന്നുണ്ട്. ഞാനിപ്പം അതിന് ഇൻട്രൊഡക്ഷനായിട്ട് ഒന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. യോഹന്നാന്റെ ലേഖനത്തിന്റെ പശ്ചാത്തലം ശരിക്കും പീഡനമല്ല. പീഡനത്തെക്കാൾ ഉപരി മേ ബി ഇറ്റ് ഇസ് നോട്ട് പേഴ്സിക്യൂഷൻ, ഇറ്റ് ഇസ് സെഡേഷൻ. ഒരു പരിധിവരെ എന്താണ്, ഒരു മയക്കം, ഉറക്കം, അതാണ് യോഹന്നാന്റെ ലേഖനത്തിന്റെ പശ്ചാത്തലം. പക്ഷേ യോഹന്നാന്റെ വെളിപ്പാടിന്റെ പശ്ചാത്തലം അതല്ല, ശരിയായിട്ടുള്ള പേഴ്സിക്യൂഷൻ ആണ്, റിയൽ പേഴ്സിക്യൂഷൻ. അപ്പോൾ ഈ പേഴ്സിക്യൂഷനിലുള്ള ജനങ്ങൾക്കാണ് ഭാവി എന്താകും എന്നതിനെക്കുറിച്ചുള്ള പേടി ഉണ്ടാകുന്നത്, നാച്ചുറലി അല്ലേ? പീഡിപ്പിക്കപ്പെടുന്നതായ സമയത്ത് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയ ഒരു ഒരു ആകാംക്ഷയാണ്. ആ ആകാംക്ഷ എനിക്ക് നിലനിൽക്കാൻ പറ്റുമോ, സഭയ്ക്ക് നിലനിൽക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. സഭയ്ക്ക് നിലനിൽക്കാൻ പറ്റുമോ, സഭ നഷ്ടപ്പെട്ടു പോകുമോ? ഒരുപക്ഷെ റോമിന്റെ ശക്തികൾ വളരെയേറെ ഭീകരമായ നിലയിൽ ക്രിസ്ത്യാനികളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു സാഹചര്യത്തിൽ എന്തായിത്തീരും ഭാവി എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ഭീതിയിൽ യോഹന്നാൻ നിൽക്കുമ്പോഴാണ് യോഹന്നാനെ വിളിച്ചുകൊണ്ട് പറയുന്നത്, കം ഓൺ, ഐ വിൽ ഷോ യു വാട്ട് ഇസ് എഹെഡ് ഓഫ് ദിസ് ജനറേഷൻ. ഈ തലമുറയ്ക്കപ്പുറത്ത് സ്വർഗത്തിൽ എന്താണ് മേലാൽ സംഭവിക്കാനുള്ളത് എന്താണെന്നുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാവിയുടെ പുസ്തകം മുദ്രയിട്ടിരിക്കുന്നതാണ് അവൻ കാണുന്നത്. ഞാൻ സമയം ഇല്ലാത്തതുകൊണ്ട് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, പക്ഷേ മറ്റ് പല പല മെസ്സേജസിൽ ഞാനത് വിവരിച്ചിട്ടുണ്ട്. ഭാവിയുടെ പുസ്തകം മുദ്രയിട്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോഴാണ് യോഹന്നാൻ കരയുന്നത്. കാര്യം എന്താണ് ഭാവി എന്നറിയാനുള്ള ആകാംക്ഷയോടുകൂടെയാണ് യോഹന്നാൻ മുകളിലേക്ക് കയറുന്നത്. പക്ഷെ അത് വെറും ഒരു ആകാംക്ഷ മാത്രമല്ല, ഇത് അറിഞ്ഞിട്ട് വേണം താഴെ ചെന്ന് ജനങ്ങളോട് എന്താണ് ഭാവിയിൽ സംഭവിക്കാനുള്ളത് എന്നുള്ളത് പറയണം. കാര്യം അവരിങ്ങനെ ഞെളിപിരിക്കൊണ്ടിരിക്കുകയാണ്, എത്ര കാലം ഈ പീഡനം തുടർന്നു പോകും എന്നുള്ളതിനെക്കുറിച്ച്. അതാണ് പ്രാധാന്യം കേട്ടോ. അല്ലാതെ നമ്മൾ പറയുന്നത് പോലെ എസ്കറ്റോളജിക്കലായിട്ട് എവിടെ നിന്നാണ്, റഷ്യയിൽ നിന്ന് എങ്ങനെയാണ് കുതിരപ്പട്ടാളം അർമഗദോനിലേക്ക് വരുന്നെന്നുള്ളതൊന്നും പറയാനൊന്നും അല്ല യോഹന്നാൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയതൊന്നും. അതൊന്നും ആയിരുന്നില്ല യോഹന്നാന്റെ എംഫസിസും. യോഹന്നാന്റെ എംഫസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ ജനം പീഡിപ്പിക്കപ്പെടുന്നു, അവർക്ക് എന്ത് സംഭവിക്കും? ആരുടെ കയ്യിലാണ് ഭാവിയുടെ താക്കോൽ? അവിടെ കയറി ചെന്നപ്പോൾ ഭാവിയുടെ പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിക്കാൻ ആരുമില്ലാതെ ഞാനിരുന്ന് കരഞ്ഞു. ഉടനെ ദൂതൻ വന്നിട്ട് അല്ലെങ്കിൽ എന്താണ് മൂപ്പന്മാരിൽ നിന്ന് വരുന്ന വ്യക്തി പറയുകയാണ്, എന്താണ് വാട്ട് ഹീ സെയ്സ്, നീ പേടിക്കേണ്ട കാര്യമില്ല, മുദ്ര പൊട്ടിപ്പാനും പുസ്തകം തുറന്ന് വായിപ്പാനും യഹൂദയുടെ സിംഹമായ കുഞ്ഞാട് യോഗ്യനാണെന്നാണ് പറയുന്നത് അല്ലെ? യോഗ്യനാണ്. അപ്പോൾ അവിടെ അഞ്ചാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തിനോട് കരയണ്ട, യഹൂദാ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ ഏഴ് മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് വാസ്തവത്തിൽ യോഹന്നാന് സംതൃപ്തി ഉണ്ടാകുന്നത്. എന്താണെന്നറിയാമോ, ഈ പുസ്തകം തുറന്നു വായിക്കാൻ കഴിവുള്ളവനാണ് ഭാവി, അവന്റെ കയ്യിലാണ് ഭാവി. അപ്പോൾ അവിടുത്തെ വലിയ ഒരു സന്ദേശം എന്താണ്, അവിടുത്തെ വലിയ സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാവി ഇരുളടഞ്ഞതല്ല, ഭാവി റോമൻ ഗവൺമെന്റിന്റെ കയ്യിലല്ല, സീസറിന്റെ കയ്യിലല്ല, ഭാവി ആരുടെ കയ്യിലാണ്? യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ ഏഴ് മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. സോ ഫ്യൂച്ചർ ഈസ് നോട്ട് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പേഴ്സിക്യൂട്ടേഴ്സ്. പീഡിപ്പിക്കുന്നവന്റെ കയ്യിലല്ല ഭാവി, പിന്നെ ആരുടെ കയ്യിലാണ്? യഹൂദയുടെ സിംഹമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ, കുഞ്ഞാടിലാണ് എന്നുള്ളതാണ് അവിടുത്തെ സന്ദേശം. അതിനുശേഷം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് ആത്യന്തികമായി ഒരു ശുഭഭാവിയാണ്. 22-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഭാവിയെക്കുറിച്ച് ഉള്ള അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ ഒരു ലോകത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ്. 21-ാം അധ്യായത്തിലാണെങ്കിലും അതിന്റെ 10-ും 11-ും വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ എന്നെ ആത്മവിശ്വാസത്തിൽ ഉയർന്നൊരു വന്മലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധി നിന്ന് തന്നെ ദൈവ തേജസ് ഉള്ളതായി ഇറങ്ങുന്നത് ഞാൻ കാണിച്ചു തന്നു. അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായിരുന്നു. ഇറ്റ്സ് അബൌട്ട് ലൈറ്റ്. ആത്യന്തികമായി എന്താണ് ദൈവ തേജസ് ഇറങ്ങി വരുന്നതായ ആ പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിയുടെയും പുതിയ യെരുശലേമിന്റെയും ചിത്രത്തോടുകൂടെയാണ് ശരിക്കും വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നത്. 21-ാം അധ്യായത്തിന്റെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പട്ടണം, ഒരു 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 യെരുശലേം നമുക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നു. അതിന്റെ 25-ാം വാക്യത്തിലാണ് ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിങ്കിലേക്ക് കൊണ്ടുവരും. കുഞ്ഞാടിന്റെയും ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കർ പ്രവർത്തിക്കുന്നു ആരും അതിൽ കടക്കയില്ല. അവിടെ ഇരുട്ട് ഇനി ഇല്ല, രാത്രി ഇല്ല എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് വരികയാണ്. ഓക്കെ, യോഹന്നാന്റെ സുവിശേഷത്തിന്റെയും ലേഖനത്തിന്റെയും വെളിപ്പാടിന്റെയും എംഫസിസ് നമ്മൾ ഒന്ന് ഓടിച്ചു പറയുകയായിരുന്നു ഞാൻ.
ഇനി അടുത്തതായിട്ട് നമ്മൾ ലേഖനത്തിന്റെ വിശദമായ പഠനത്തിലേക്ക് വരികയാണ്. പ്രത്യേകിച്ചും നമ്മളുടെ എംഫസിസ് വെച്ചുകൊണ്ട് എങ്ങനെ ട്രൂ സ്പിരിച്വാലിറ്റിയിൽ വെച്ചു പുലർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ പുസ്തകം ഒരു അല്ലെങ്കിൽ ഈ പുസ്തകം അവരെ എങ്ങനെ അനലൈസ് ചെയ്യുന്നെന്നും അവരെ നേരിടുന്ന വെല്ലുവിളികളിൽ എന്താണ് നമ്മുടെ അതിനോടുള്ള സമീപനമെന്നുള്ളതും പ്രായോഗികമായ സമീപനം എന്താണെന്നുള്ളതും വിശദമാക്കാനായിട്ട്. ഒന്നാമത്തെ കാര്യം, ഇതിനെ ലേഖനം എന്ന് പറയുന്നതിനേക്കാൾ കുറെ കൂടെ കറക്റ്റായിട്ടുള്ളത് കത്ത് എന്നാണ്. ഒരു വലിയ ഡിഫറൻസ് ഉണ്ട് ലേഖനവും കത്തും തമ്മിൽ. ലേഖനത്തിൽ തലയാണുള്ളത്, പക്ഷേ കത്തിൽ ഹൃദയമാണുള്ളത്. നമ്മളൊരു കത്തെഴുതുന്നത് ലേഖനം എഴുതുന്ന പോലെയല്ല. ചിലരുടെ കത്ത് ലേഖനം പോലെ ആണെങ്കിലും ചിലരുടെ ലേഖനം കത്ത് പോലെ ആയിരിക്കും, രണ്ടുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് യോഹന്നാന്റെ ഒരു പിതാവിന്റെ ഹൃദയം, ദ വോയിസ് ഓഫ് എ ഫാദർ, നമ്മൾ വായിക്കുമ്പോഴെല്ലാം ഒരു പിതാവിന്റെ ഹൃദയം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ പ്രിയമുള്ളവരെ എന്നൊക്കെ പറഞ്ഞാണ് കത്ത് തുടങ്ങുന്നത് തന്നെ. അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം കയറി വരികയാണ് കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ. ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെ എന്ന് പറയുമ്പോഴത്തേക്ക് ലിറ്റിൽ ചിൽഡ്രൻ എന്നുള്ള വാക്കാണ്. രണ്ടാം അധ്യായത്തിന്റെ 12 വാക്യത്തിലും 28 വാക്യത്തിലും 3 അധ്യായത്തിന്റെ 7 വാക്യത്തിലും അതിന്റെ 18 വാക്യത്തിലും എല്ലാം ഞാൻ ഓരോ ഭാഗങ്ങൾ വായിക്കുന്നില്ല. ആ ഭാഗങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന വാക്ക് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ എന്ന് നമ്മൾ കാണുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലിറ്റിൽ ചിൽഡ്രൻ. അദ്ദേഹം വിളിക്കുന്നത് തന്നെ ലിറ്റിൽ ചിൽഡ്രൻ വിളിക്കാം. കാര്യം അതുപോലെയുള്ള സ്നേഹം പകർന്നു കൊടുത്തിലാണ് വിളിക്കുന്നത്, അല്ലാതെ വെറുതെ വിളിക്കുന്നതല്ല. അവിടെ അധികാരത്തിന്റെ ഒരു കാര്യമല്ല നമ്മളിവിടെ കാണുന്നത്. അതുപോലെ അല്ലെങ്കിൽ പിന്നെ ഉപയോഗിക്കുന്ന വാക്കുകൾ ബിലവഡ് എന്നുള്ള വാക്കാണ്, 7 അല്ലെങ്കിൽ പ്രിയമുള്ളവരെ എന്ന് പറയുന്നതായ വാക്ക്. ഇതിനകത്ത് ഔദ്യോഗിക തലങ്ങൾ അധികം കാണുന്നില്ല. ലേഖനമല്ല എന്ന് പറയാൻ കാര്യം, പക്ഷെ ഇന്നിപ്പോ നമുക്കിപ്പോ ലേഖനങ്ങളെ ഉള്ളൂ. സഭയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെല്ലാം ഇടയ ലേഖനങ്ങളാണ്. അവിടെ പിതാവിന്റെ ശബ്ദമൊന്നും അല്ല കേൾക്കുന്നത്. ഔദ്യോഗിക ചിലപ്പോൾ ഇന്നത്തെ ഇന്ന് വാസ്തവത്തിൽ നമ്മുടെ സഭയെ നശിപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ഔദ്യോഗികതയാണ്. എല്ലാത്തിനും ഒരു ഒഫീഷ്യൽ രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വലിയൊരു പ്രോബ്ലം നമുക്കുണ്ട്. അല്ലെങ്കിൽ ഓരോ നമുക്ക് നമ്മുടെ സഭയിൽ നമ്മുടെ സെന്ററിൽ നിന്ന് വരുന്ന കത്തുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കി, ഇതിനാൽ തെരിയപ്പെടുത്തിക്കൊള്ളുന്നു എന്നൊക്കെ ഉള്ള സർക്കാർ ഭാഷയിലാണ്. അപ്പൊ ഇന്ന് സഭയിൽ വരുന്ന കത്തുകൾ പോലും എങ്ങനെയുള്ളതാണ്, സർക്കാർ ഭാഷയിലാണ് കത്തുകൾ എഴുതുന്നത്. ഒരുപക്ഷെ അവിടെ ഇരുന്ന് എഴുതുന്ന പാർട്ടികളൊക്കെ സർക്കാർ ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്തതായിരിക്കും, ആ ഭാഷ തന്നെയാണ് എന്നും എവിടെയും കാണിക്കുന്നത്, വിശ്വാസികളോടുള്ള കത്ത് എഴുതുമ്പോഴും സംഭവിക്കുന്നത് അല്ലേ. പിന്നെ ഇത് പഠിച്ച് പഠിച്ച് സർക്കാർ ഓഫീസ് പോയിട്ട് സർക്കാരിന്റെ യാതൊരു കാര്യങ്ങളോട് ബന്ധമില്ലാത്തവരും പിന്നെ ഒടുവിൽ എന്ത് തന്നെ ചെയ്യും. നമ്മൾ ലോകത്തെ അങ്ങ് ഫോളോ ചെയ്യുകയാണ്. ഒരു മൾട്ടിനാഷണൽ കമ്പനി നടത്തുന്ന പോലെയാണ് ഇന്ന് പലപ്പോഴും സഭകൾ ആളുകൾ നടത്തുന്നത്. പക്ഷെ ഇവിടെ ആവശ്യമായിരിക്കുന്നത് എന്താ, ഒരു ഔദ്യോഗിക കാര്യമല്ല, ഒരു ഇടയലേഖനമല്ല, എന്താണ്, ഒരു പിതാവിന്റെ ഹൃദയമാണ്. ശരിക്കും ശുശ്രൂഷകർക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നാണ്, പിതാവിന്റെ ഹൃദയം, ഒരു പിതൃഹൃദയം. തെസലോനിക്യ ലേഖനത്തിൽ, തെസലോനിക്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2 പോള് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ കൂടെ ഞങ്ങളായിരുന്നപ്പോൾ, വെൻ വി വേർ ഇൻ തെസലോനിക്ക, എന്താണ്, ഞങ്ങൾ ആർദ്രതയുള്ളവരായിരുന്നു. ഒരു പിതാവിനെ പോലെ ഞങ്ങൾ നിങ്ങളോട് ആർദ്രത, അല്ലെങ്കിൽ വി വേർ സോ പാഷനേറ്റ്. കഴിയുമെങ്കിൽ 2 വാക്യത്തിൽ പറയുന്നതനുസരിച്ച് നിങ്ങളോട് സുവിശേഷം പറയാൻ മാത്രമല്ല, എന്താണ്, കഴിയുമെങ്കിൽ ഞങ്ങളുടെ ജീവനെ തന്നെ നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ ഒരുക്കമായിരുന്നു. ഞങ്ങൾ വി വെർ ഈവൻ റെഡി ടു ഗിവ് അവർ ലൈഫ്. വി വെർ നോട്ട് ജസ്റ്റ് ഷെയറിംഗ് ദ വേർഡ്, വചനം പ്രസംഗിക്കാൻ മാത്രമല്ല ഞങ്ങളുടെ ജീവനെ തന്നെ നിങ്ങൾക്ക് തരാൻ ഒരുക്കമായിരുന്നു. ഇതാണ് ഇന്ന് സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്. അങ്ങനെ ഒരു ഒരു വ്യക്തിക്ക് മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സഭയെ നയിക്കാനായിട്ട് പറ്റുള്ളൂ. സഭയെ നയിക്കേണ്ടത് പിതാവാണ്, അല്ലാതെ സഭയെ നയിക്കേണ്ട ഒരു നേതാവല്ല. നേതാവ് എന്ന് പറയുന്നത് ഒരു ഒരു സെക്യുലർ ടേമാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്യുലർ ടേമാണ്, ഒരു ടെർമിനോളജിയാണ്. വാട്ട് വി നീഡ് ഈസ് എ ഫാദർ, വി നീഡ് ഫാദേഴ്സ്. നമുക്ക് പിതാക്കന്മാരാണ് ആവശ്യമായിരിക്കുന്നത്. അവർക്കാണ് കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കാനുള്ള അവകാശമുള്ളത്. അവർ ഒരുപക്ഷെ ബ്രദർ എന്ന് പോലും ആയിരിക്കത്തില്ല വിളിക്കുന്നത്. യേശുവിനേക്കാൾ പ്രായമുള്ള ആളുകളായിരുന്നു യേശുവിന്റെ ശിഷ്യന്മാരിൽ പലരും. എന്താ വിളിക്കുന്നത്? കുഞ്ഞുങ്ങളെ. ഞാൻ പറഞ്ഞത് അങ്ങനെ കയറി വെറുതെ കയറി വിളിക്കുന്നതല്ല ഇന്നത്തെ വിഷയം. പക്ഷേ ആ പിതൃഹൃദയം അവിടെ നമുക്ക് ദൃശ്യമായിരിക്കണം. എന്ത് വാക്ക് ഉപയോഗിക്കുന്നുള്ളതല്ല. ഇഫ് യു ആർ എ ട്രൂ ലീഡർ, ദെൻ സർട്ടൻലി എന്താണ് ലീഡറിനെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഒരു സെക്യുലർ ടേമായിട്ട് നമ്മളതിനെ ഉപയോഗിക്കരുത്. നമ്മുടെ സഭയ്ക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത് ഒരു പിതൃഹൃദയം ആണ്. ശരിക്കും അത് അത്യന്താവശ്യമായിരിക്കുന്നു. പ്രിയമുള്ളവരെ എന്ന് വിളിക്കാൻ ലേഖനത്തിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞല്ലോ, ജീവനുണ്ട് പക്ഷേ സ്നേഹമില്ല എന്നുള്ളതാണ്. പീഡനമല്ല ഇതിന്റെ പശ്ചാത്തലം, സെഡേഷനാണ്, പെഴ്സിക്യൂഷൻ അല്ല, സെഡേഷനാണ്. സഭയൊരു മയക്കത്തിലായിരിക്കുകയാണ്.